Hi friends, welcome back to Yours of Fitness. എന്റെ പേര് ഷിനിൽ, ഫിറ്റ്നസ് ട്രെയിനർ ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഏത് സമയമാണ് വ്യായാമം ചെയ്യാൻ നല്ലത്, രാവിലെയാണോ വൈകിട്ടാണോ? പലർക്കും സംശയമുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ രാവിലെ ചെയ്യുന്നത് കൊണ്ടാണോ കൂടുതൽ നേട്ടം, വൈകിട്ട് ചെയ്യുന്നത് കൊണ്ടാണോ കൂടുതൽ നേട്ടം? ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇപ്പൊ നമ്മുടെ അതിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. രാവിലെ എന്റെ ഒരു അഭിപ്രായം വെച്ച്, ഞാൻ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു, രാവിലെ ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ചിലപ്പോൾ ചിലർക്ക് സമയക്കുറവുണ്ടാകുന്നവരുണ്ടാവും, രാത്രി ജോലി നടക്കുന്നവരുണ്ടാകും, കമ്പ്യൂട്ടർ ഐ ടി ഫീൽഡൊക്കെ രാത്രി വർക്ക് ചെയ്തിട്ട് ഇപ്പൊ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ വൈകിട്ടും രാവിലെയും നല്ലത് തന്നെയാണ്, രണ്ട് സമയവും ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ്, രാവിലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സമയം ചെയ്യാൻ. അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ വെയിറ്റ് ലൂസ്, അതായത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലത് രാവിലെ തന്നെയാണ്. എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ രാത്രി ആഹാരം കഴിക്കുന്ന ഒരു 8-9 മണിക്കായിരിക്കും. ഇപ്പം രാത്രി ആഹാരം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചിലപ്പോൾ അതേ 8 മണിക്കായിരിക്കും. അപ്പോൾ ഒരു 12 മണിക്കൂറോളം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരികയാണ്. അതോടൊപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, എക്സസൈസ് കൂടെ ചെയ്യുകയാണ്. അപ്പൊ അത്രയും സമയത്തേക്ക് ബോഡിക്ക് ആവശ്യമായ റെസ്റ്റ് ടൈം ആണെങ്കിലും ആവശ്യമായ എനർജി നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റിൽ നിന്നും ബോഡിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം എക്സസൈസ്, നമ്മൾ ഒരു 500-700 കലോറിക്ക് വർക്ക് ചെയ്യുകയാണ്, നല്ല എക്സസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ അതും ശരീരം എടുക്കുന്നു. അതേസമയം രാത്രി വൈകിട്ട് കഴിക്കുന്ന, അല്ല വൈകിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ വൈകിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ എക്സസൈസ് ചെയ്ത് റൂം വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് റൂമിലേക്ക് പോകുന്ന സമയത്ത് നല്ല വിശപ്പായിരിക്കും. ഒരു 8-9 മണിക്കാകുമ്പോൾ നല്ല വിശപ്പ്, നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നല്ല കലോറി അതായത് അകത്തേക്ക് പോകുന്നുണ്ട്, പക്ഷേ രാത്രി ഒരു വർക്കും തന്നെ നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിൽ കഴിഞ്ഞുള്ള ബാക്കിയുള്ള കലോറി നമ്മുടെ ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് സ്റ്റോർ ആവാനുള്ള സാധ്യത, അത് കൂടുതൽ കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, സ്റ്റോർ ആവാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അനുഭവം വെച്ച് ഞാൻ പറയുന്നതിന്, ചിലപ്പോൾ നിങ്ങൾക്കത് വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം, ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ രാവിലെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല, അതുപോലെ കഴിക്കുക. എഴുന്നേൽക്കുന്നു, ഇത്രയും സമയം ബ്രേക്ക്, അതിനുശേഷം വിത്ത് എക്സസൈസ് ഒരു 500-600 കലോറിക്ക് എക്സസൈസ്, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഉച്ചയ്ക്ക് ആഹാരം വെജിറ്റബിള്, ഒപ്പം അത്രയും തന്നെ റൈസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, എത്ര വെജിറ്റബിൾ എടുക്കുന്നോ അത്രയും റൈസ് കഴിക്കുക, എത്ര റൈസ് എടുക്കുന്നോ അത്രയും വെജിറ്റബിളും. രാത്രി ലൈറ്റ് ആയിട്ട് കഴിക്കുക. അപ്പം നിങ്ങൾ വൈകിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നല്ല ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, രാവിലെ അതുപോലെ റൊട്ടീനായി പോകുന്നു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക്, രാവിലെ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ടെൻഷനും ഇതെല്ലാം മാറി ഫ്രീ ആയിട്ട് അന്നത്തെ ദിവസം ഓഫീസിലൊക്കെ പോയിരിക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് നല്ല പ്രസൻസോടുകൂടി നമുക്ക് വർക്കുകൾ ചെയ്യാനുള്ള ഒരു പ്രസരിപ്പുണ്ടാകും ശരീരത്തിന്, അതും ഒരു കാര്യമാണ്. ഇപ്പോൾ വൈകിട്ടത്തെ കാര്യത്തിലേക്ക് കടക്കാം, രാവിലെ മാത്രം ഞാൻ പറയുന്നില്ല, വൈകിട്ടത്തെ കാര്യത്തിലേക്ക് കടക്കാം. അത് എന്ന് പറയുമ്പോഴത്തേക്ക്, വൈകിട്ടത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് വരുന്നവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ടെൻഷൻ അടിച്ചായിരിക്കും വരുന്നത്, ഓഫീസിൽ നിന്ന് ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫിറ്റ്നസ് സെൻ്ററിൽ ഇപ്പോൾ നടക്കുകയോ കുറച്ച് ഓടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സൊന്ന് ഫ്രീ ആവും, നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും, അങ്ങനെ കുറച്ച് ഗുണങ്ങളുമുണ്ട്. ഒപ്പം വൈകിട്ട് ചെയ്യുന്നവർ ആഹാരത്തിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ രാവിലെ ആയാലും വൈകിട്ടായാലും ഏതാണ്ട് ഒരുപോലെയാണ്, പക്ഷേ കൂടുതലായി നല്ലത് ഞാൻ പറയുന്നു രാവിലെ ആയിരിക്കും. ഓക്കെ, വൈകിട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റെന്നല്ല, വൈകിട്ട് ചെയ്യാം നല്ലതാണ്, പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഫുഡ് നിങ്ങൾ ഒരു 6-7 ഇടയിൽ കഴിച്ച് കഴിഞ്ഞിരിക്കണം എക്സസൈസ് ചെയ്യുന്നവർ. ഓക്കെ, അതുപോലെ രാവിലെ ആയാലും വൈകിട്ടായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. അവർ ആ സൂര്യപ്രകാശത്തിൻ്റെ പുറത്ത് നടക്കുക അല്ലെ ഓടുന്നവരുടെ കാര്യമാണ്, വീടിനകത്ത് ചെയ്യുന്നവരല്ല, പുറത്ത് കുറച്ച് അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ പോയിട്ട് വാട്ടർ സിനിമയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തുക. പലർക്കും മടിയുള്ള, രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുന്നേറ്റ് ഒരു 5-6 ഇടയിൽ തന്നെ എഴുന്നേറ്റ് ഒരു 6 മണിക്കെങ്കിലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക.
ഓക്കെ അതോടൊപ്പം എല്ലാവർക്കും എക്സസൈസിന് മടിയെന്ന് പറഞ്ഞു അതിനോടൊപ്പം ഞാൻ പറയുന്നു നിങ്ങൾ കഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട് കുളിക്കാനും എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്താറുണ്ട് ഒരു ദിവസം 24 മണിക്കൂറുണ്ട് ഞാൻ മുന്നേ തന്നെ പറഞ്ഞതാണ് 24 മണിക്കൂറുണ്ട് ഒരു ദിവസം ആ 24 മണിക്കൂറിൽ ഒരു അര മണിക്കൂർ നിങ്ങളുടെ എക്സസൈസിന് നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തുക അര മണിക്കൂർ ആഹാരം കഴിക്കുന്നു കുളിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നു അപ്പം അതിനോടൊപ്പം ഇതും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ രാവിലെയും വൈകിട്ടും എക്സസൈസ് ചെയ്യുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എന്നാലും രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ല സമയം കിട്ടാത്തവർ രാത്രി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ താമസിച്ച് ഉറങ്ങുന്നവരെന്നും 12 മണിക്ക് ശേഷമൊക്കെ ഉറങ്ങുന്നവർ 6 മണിക്ക് എഴുന്നേക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വൈകിട്ട് സമയം കണ്ടെത്തി എക്സസൈസ് ചെയ്യുക ഏത് സമയമായാലും ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു